ഇത് ഞാനും വായിച്ചത് മാത്രമാണ് എനിക്കുള്ളത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിവ് എനിക്കില്ല സദൃശ്. അപ്പോ ഇതിൽ എന്താണ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുള്ളൂ, സത്യമേവ ജയട്ടെ. എന്താണോ സത്യം അത് ജയിക്കട്ടെ. അപ്പൊ ആ സത്യം എന്താണെന്ന് എല്ലാവരും കണ്ടുപിടിക്കട്ടെ. അത് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ബാഹ്യ ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ, അവാർഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എന്റെ അഭിപ്രായത്തിൽ അവാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിനിമ നമ്മൾ കാണുന്നു, അതിൽ ചിലപ്പം സതീഷ് ആയിരിക്കും മ്യൂസിക് ചെയ്തത്, അല്ലെങ്കിൽ ഗിരീഷ് ആയിരിക്കും മ്യൂസിക് ചെയ്തത്. ഇതൊന്നും നോക്കേണ്ട, ആര് മ്യൂസിക് ചെയ്ത പേരും നോക്കേണ്ട ആവശ്യമില്ല. അവാർഡ് ജൂറിയുടെ മുമ്പിൽ വരുന്ന സിനിമകളിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നു, മുഖം നോക്കാതെ സെലക്ട് ചെയ്യുന്നു. അത് ചില ആൾക്കാർ പറയും, ഇയാൾക്ക് ഇത്രയും പ്രാവശ്യം അവാർഡ് കിട്ടിയല്ലേ, പിന്നെയും പിന്നെയും ഇയാൾക്ക് അവാർഡ് കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഇത്ര തവണ അവാർഡ് കിട്ടി എന്നുള്ളതനുസരിച്ചാണോ ഒരാൾക്ക് അവാർഡ് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്? അതല്ല, ഒരാളുടെ വർക്ക് ഏറ്റവും ബെസ്റ്റ് ആണെങ്കിൽ അത് ആരാണെങ്കിലും, അല്ലെങ്കിൽ ദാസാറിന് 26 അവാർഡ് കിട്ടത്തില്ലല്ലോ. ആ 26 തവണയും ദാസാറിന്റെ പാട്ടെന്ന് പറയുന്നത് നമുക്ക് മറക്കാം. ഇന്നും നമുക്ക് നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന പാട്ടുകൾക്കാണ് അന്ന് അവാർഡ് ദാസാറിന്. അപ്പൊ കാലത്തിനും അപ്പുറമുള്ള അവാർഡ് കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോഴാണ് കേരള സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾക്ക് അത്രയും നീതീകരിക്കാവുന്ന ഒരു വാല്യൂ ഉണ്ടെന്ന് കാലത്തിനോട് വിളിച്ചു പറയുന്നതാണ് ദാസാറിന്റെ അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോ ഇത് ആരാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കണ്ട. ആക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് അവരെ മനസ്സിലാവുമെങ്കിലും അവരുടെ പെർഫോമൻസ് അനുസരിച്ച് മുഖം നോക്കാതെ തന്നെയാണ് അവാർഡുകൾ കൊടുക്കേണ്ടതും അങ്ങനെ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നതും എന്നാണ് എന്റെ വിശ്വാസം. ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, അത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിതൊക്കെ വായിച്ചിട്ടേ ഉള്ളൂ. സതീഷിന് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ അറിഞ്ഞു വിളിക്കുന്നേ, വിളിച്ചാലല്ലേ പോകുന്നത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മലയാള സിനിമയിലേക്ക് തന്നെ ഞാനിപ്പോ ഒരു തമാശക്ക്, ഞാൻ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഒറ്റ എന്ന് പറഞ്ഞ റസൂൽ ജി ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ ഈ ഒറ്റ എന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, റസൂലിനോട് പറഞ്ഞു, ഇത് എന്നെ പറ്റിയുള്ള കഥയായിരിക്കും, കാരണം ഞാൻ സിനിമയിൽ ഒറ്റയ്ക്ക് നടക്കുകയാണ്. അപ്പോ മലയാള സിനിമയിൽ തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഓരോ നിമിഷങ്ങളിലും ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്ത് ചുറ്റുകളുണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോ ഒരു ലോബിയുടെയും ഭാഗമായിട്ട് പ്രവർത്തിക്കാത്ത ഒരാളായതുകൊണ്ട്, സംഗീതത്തിൽ മാത്രം നിൽക്കുന്നതുകൊണ്ട്, സിനിമയുടെ കമേഴ്ഷ്യൽ വാല്യൂവിനേക്കാളും സിനിമാ സംഗീതം എന്ന് പറയുന്നത് ഒരു കലയായിട്ട് കണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾ ആയതുകൊണ്ട്, ഒരു കലാകാരനാവാനായിട്ട് ആഗ്രഹിച്ച് ഇതിലോട്ട് വന്നതുകൊണ്ട് സംഗീതത്തെ തിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല എന്ന് അത്രയധികം പ്രണയത്തോടെ സംഗീതത്തെ കാണുന്ന ആളായതുകൊണ്ട്, അപ്പൊ തീർച്ചയായിട്ടും ഇൻവിറ്റേഷൻസ് അത്ര ഈസി അല്ല എപ്പോഴും സിനിമയിൽ. അപ്പൊ എനിക്ക് എനിക്കായിട്ടുള്ള ഒരു പാതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പാതയിലൂടെ ഞാൻ തീർച്ചയായിട്ടും നടക്കും. അപ്പോ ഒറ്റ എന്നുള്ളതിന് അർത്ഥത്തിന് വേറൊരു അർത്ഥം, ലോണർ മാത്രമല്ല, ഒരു യുണീക്ക് എന്നുള്ള അർത്ഥം പറയുന്നത്. അപ്പൊ അങ്ങനെ യുണീക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും യുണീക്ക് അല്ല, യുണീക്ക് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒറ്റയെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ സംഗീതത്തിൽ യുണീക്കാണ്, സിനിമാ സംഗീതത്തിൽ യുണീക്കാണെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. അതായി എന്നല്ല ഞാൻ പറഞ്ഞത്, അത് ആ ആഗ്രഹത്തിന്റെ പാതയിൽ ഞാൻ പറയുക. ഗിരീഷായിരിക്കും ഒരുപക്ഷെ എന്നെ ഏറ്റവും അധികം ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആളുകൾ. അപ്പൊ അതുകൊണ്ട്